ഓക്കെ നോക്കിക്കോ. അപ്പോൾ നമുക്ക് 17 തൊട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ 17th ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ 17th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ ഓക്കെ കോട്ടെ, നമുക്ക് സോൾവ് വേണം. ഒരു ഇനീക്വാളിറ്റി വന്നിട്ടുണ്ട്, സോൾവ്. ഓക്കെ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ത്രീ എക്സ് മൈനസ് ടു ലെസ് ദാൻ 2x പ്ലസ് 1. ഓക്കെ നമുക്കിത് സോൾവ് ചെയ്യണം. പക്ഷേ ഇവർ സോൾവ് ചെയ്യാൻ മാത്രമല്ല നമ്മളിത് പണ്ടുള്ള ഈ ക്വസ്റ്റ്യൻ നോക്കി, സോൾവ് ദ ഇനീക്വാളിറ്റീസ് ഇൻ ദ എക്സസൈസ് 17 തൊട്ട് 20 ക്വസ്റ്റ്യൻ വരെ, ആൻഡ് ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഇൻ ഈച്ച് കേസ് ഓൺ ദ നമ്പർ ലൈൻ. ഓക്കെ നമ്പർ ലൈനിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഗ്രാഫ് നമ്പർ ലൈനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് സോൾവ് ചെയ്യാം, എന്നിട്ട് നമ്പർ ലൈൻ നോക്കാം. ഓക്കെ ഇപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടേ, ഇത് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അതിൻ്റെ, അല്ലേ? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? പറ, ആരെങ്കിലൊക്കെ പറ. ഓക്കെ നിങ്ങൾ റെസ്പോണ്ട് വേണം. ആ 2x പ്രതിക്ക് ടേം ഇല്ലേ? അതെ അതെ, ഈ 2x നെ പ്രതിക്ക് കൊണ്ടുവരിക, ഈ 2 നെ പ്രതിക്ക് കൊണ്ടുവരിക, 2 നെ പ്രതും അത്രേ ഉള്ളൂ. ഓക്കെ 3x മൈനസ് 2x അപ്പ ഇല്ല, ഇതാണ് ഇവിടെ തന്നെ കിടക്കും. നമ്മൾ ഈ 1 ഓട് കിടക്കും, ഈ 2 നെ പ്രതിക്ക് കൊണ്ടുവരുമ്പോൾ ഇത് പ്ലസ് 2 ആയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x മൈനസ് 2x നമുക്ക് x കിട്ടും. x ലെസ് ദാൻ 3 അല്ലേ, നമുക്ക് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. എക്സിൻ്റെ വാല്യൂ 3നേക്കാളും കുറവാണ്, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. എക്സിൻ്റെ വാല്യൂ 3നേക്കാളും കുറവെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, 2.9999 തൊട്ടിട്ട് എന്ത് വേണേലും ആവാം അല്ലേ. 2.99, പിന്നെ എന്താ പറയുക, 2.9998, പിന്നെന്താ 2.9997, ഇങ്ങനെ ബാക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ 2 - ഇൻഫിനിറ്റി വരെ ആളിങ്ങനെ ബാക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളടുത്ത് ഈ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ മാത്രമല്ല കാണാൻ വേണ്ടിയുള്ളത്, വേറെ എന്താ കാണാൻ വേണ്ടിയുള്ളത്? നോക്കിക്കേ, സോൾവ് ദ ഇനീക്വാളിറ്റി സോൾവ് ചെയ്തു നമ്മൾ. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഇൻ ഈച്ച് കേസ് ഓൺ ദ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്പർ ലൈൻ? നമ്മൾ നമ്മൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മളുടെ ഒരു നമ്പർ ലൈൻ, ഈ നമ്പർ ലൈനിൻ്റെ അകത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ ആദ്യം വരയ്ക്കാം. ഓക്കെ അപ്പോൾ ഞാൻ 0, 1, 2, 3, 4, 5 ഓക്കെ ബാക്കിലേക്ക് നമുക്ക് കുറച്ച് വരച്ചിടാം. -1, -2, -3, -4, -5 എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് വരച്ചിട്ടേക്ക്. ഓക്കെ ഇനി ഇതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സിൻ്റെ വാല്യൂ 3നേക്കാളും കുറവാണ്. ഓക്കെ 3നേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ പറയണ 3നേക്കാളും കുറവാണ് അല്ലേ, നമ്മളിവിടെ മാർക്ക് ചെയ്തില്ല. 2.99, അതായത് ഈ 3ൻ്റെ തൊട്ട് ബാക്കിൽ അല്ലേ, ഈ പറഞ്ഞ നമ്പർ ലൈനിൽ ഈ 3ൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു നമ്പർ തൊട്ടിട്ട് ആളിങ്ങനെ ബാക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ ഈ 3 തൊട്ടിട്ട് 3 തൊട്ടിട്ട് ബാക്കിലേക്കാണ് വരച്ചിടാം. ഓക്കെ നിങ്ങളിത് പാൻ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ അത് കടിപ്പിച്ച് വരയ്ക്കുക ബാക്കിലേക്ക്. ഓക്കെ എന്നിട്ട് ഈ ഭാഗത്തും ഏരോ മാർക്കിങ് ഇട്ട് കൊടുക്കുക. എൻ്റെ മീൻസ് ആളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആളിങ്ങനെ ബാക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 3 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമോ? ഇവിടെ ലെസ് ദാൻ അല്ലുള്ളൂ, ഈക്വൽ ടു ഇല്ലല്ലോ. ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കടിപ്പിച്ച് വരയ്ക്കാം. നമ്മൾ എന്താ ചെയ്യാറ്? ഓപ്പൺ ആണ് ഇവിടെ. അപ്പം എന്താ ചെയ്യാം? ഇതിൽ ഏതാ ചൂസ് ചെയ്യേണ്ടത്? ഇതാണ് ചൂസ് ചെയ്യേണ്ടത്, ഇതാണ് ചൂസ് ചെയ്യേണ്ടത്?
ആർക്കും ഓർമ്മയില്ല? ഓപ്പൺ ബ്രാക്കറ്റ് അല്ലേ? യെസ്, ഓപ്പൺ ആണ്. നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഈ മൂന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഓപ്പൺ ആയിട്ട് ഇടും അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് പഠിച്ചിരുന്നില്ലേ, എന്താ പറയുക, മൂന്നും മൈനസ് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മളിവിടെ മൂന്നിൻ്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ഇടും, ഇവിടെയും ഓപ്പൺ ബ്രാക്കറ്റ് ഇടും അല്ലേ. ഇതിനകത്ത് മൂന്ന് ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഇതും. ഓപ്പൺ ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ട് ഇടുക. ഇവിടെ മൂന്ന് ഇൻക്ലൂഡഡ് ആയിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വാല്യൂ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരുന്നുവെങ്കിൽ, ഓക്കെ, ഞാൻ എങ്ങനെ എഴുതുക, മൈനസ് ഇൻഫിനിറ്റി ടു 3, എന്നിട്ട് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇവിടെ മൂന്ന് ഇൻക്ലൂഡഡ് ആണ്. ഇഫ് ഇതായിരുന്നു കേസ്, ഇതായിരുന്നു നമ്മളെ ഗ്രാഫ് എന്ന് വിചാരിക്കാം. ഇഫ് ഇതായിരുന്നു നമ്മളെ ഗ്രാഫ് എങ്കിൽ നമ്മളിത് എങ്ങനെ വരയ്ക്കുക? ഓക്കെ, നമ്മളുടെ കേസ് ഗ്രാഫ് ഇപ്പം ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പം ഇങ്ങനെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എക്സ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 3, ഇവിടെ ലെസ് ദൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ഈ 3-ൻ്റെ അവിടെ നമ്മളിങ്ങനെ ഘടിപ്പിച്ച് വരയ്ക്കും. കണ്ടോ, കാരണം ഇവിടെ ഈക്വൽ ടു ഉണ്ട്, അതായത് 3-ഉം കൂടി നമ്മൾ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എഴുതിയെടുത്തു. ഓക്കെ, നമുക്ക് രണ്ടാമത് ചെയ്ത് നോക്കാം. ഓക്കെ, 18-ാമത്തെ. നമുക്കിത് സോൾവ് ചെയ്യണം. ഓക്കെ, സോൾവ് 5x-3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x-5. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ നമ്മളെടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഷോ ദ ഗ്രാഫ് ഓഫ് ദി സൊല്യൂഷൻ ഇൻ ഈച്ച് കേസ് ഓഫ് ദ നമ്പർ ലൈൻ. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും സാധാരണ പോലെ ഇത് സോൾവ് ചെയ്തൊക്കെ നിങ്ങൾ സ്വയം ജസ്റ്റ് എക്സിൻ്റെ വാല്യൂ കിട്ടും. നോക്കി എന്താന്ന്, ജസ്റ്റ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക, 3-നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എക്സ് 0 ആണ് വരിക. എക്സ് 0 ആണ് വരുന്നത്, സീറോ ആണ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ, ആൻസർ എത്ര കിട്ടാ നമുക്ക്? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? നോക്കിയോ, 5x-നോട് നിർത്തി 3x-നോട് കൊണ്ടുവന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 + 3 അല്ലേ. അപ്പോൾ 5-ന് 3 പോയി നമുക്ക് 2x കിട്ടി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5-ന് 3 പോയി നമുക്ക് എന്ത് വന്നു, -2 വന്നു അല്ലേ. എന്നിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ രണ്ട് അടിയിലേക്ക് പോയി, സോ -2/2 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. ഓക്കെ, ഇനി ഇതിനെ നമ്മൾക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം, അതായത് നമ്മളുടെ നമ്പർ ലൈനിൽ. സോ നമ്മൾ ആദ്യം നമ്പർ ലൈൻ വരയ്ക്കാം. സീറോ, 1, 2, 3, 4, -1, -2, -3, -4.
ओके नमक माइनस वन ग्रेटर आना पड़ोल अल अब या आदमी नाम ग्राफ लाइन माइनस वन तोट मेले अल अब वैल्यूस माइनस वन तोट मेले अब अड़े माइनस वन कई तुटपुर वैल्यू अभी इवे तोटे इवे तोटे आ ग्रेटर दैन और ईक्वल टू अब माइनस वन तोटे सो जस्ट नाम लाइन माइनस वन तोटे ओके आोट सो एरो मार्क इोट माइनस वन तोटे इंफिनिटी वर अब माइनस वन अवड़े या ओपन कड़पा वर के रीसन इवे नमुक ईक्वल टू ओके माइनस वण नोके इधर सोल्यूशन एटो ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്തോളില്ല ഇനി 19th ഉം 20th ഉം സെയിം മെത്തേഡ് ആണ് ജസ്റ്റ് ഇത് ഒന്ന് എക്സ് കണ്ടുപിടിക്കാം ഓക്കെ 19th ഉം 20th ഉം നിങ്ങൾ ചെയ്യണം എനിക്ക് എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ അയച്ചു തരണം ഓക്കെ 19th ഉം 20th ഉം എന്തായാലും അയച്ചു തരണം കേട്ടോ ഓക്കെ ഇതിൽ സംശയമാണ് ചോദിച്ചാൽ മതി പറഞ്ഞു തന്നെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എക്സിൻ്റെ വില കണ്ടുപിടിക്കാം ഓക്കെ നമുക്കിൻ്റെ അത് ഇനിയും പ്രോബ്ലംസ് ഉണ്ട് കുറേ ഓക്കെ നമുക്ക് 21th ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ട്വൻ്റി വൺത്ത് ക്വസ്റ്റ്യൻ നോക്കാം എനിക്ക് നോക്കി 21th ക്വസ്റ്റ്യൻ എന്താണ് ഇത് കുറച്ച് നമ്മളുടെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് തിയറി പ്രോബ്ലംസ് ആണ് ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ലക്ഷ്മിക്ക് ഒന്ന് കാണില്ല എന്ന് പറയാനുള്ള പ്രോബ്ലംസ്
എല്ലാവരും ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, 21 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന്. എന്താണ് ഇത് മനസ്സിലായി നോക്കി. ഓക്കെ നോക്കി നോക്കി. രവി ഒപ്റ്റൈൻഡ്, ഓക്കെ രവി ഒപ്റ്റൈൻഡ് 70 and 75 മാർക്സ്. ഓക്കെ ഇൻ ദ ഫസ്റ്റ് ടു യൂണിറ്റ് ടെസ്റ്റ് ഫൈൻഡ് ദ മിനിമം മാർക്സ് ഹി ഷുഡ് ഗെറ്റ് ഇൻ ദ തേർഡ് ടെസ്റ്റ് ടു ഹാവ് എൻ എവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 60 മാർക്ക്. എന്താണ് ഈ ക്വസ്റ്റ്യൻ അർത്ഥം? രവി എന്ന് പറഞ്ഞ കുട്ടിക്ക് അല്ലേ, രവി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു യൂണിറ്റ് ടെസ്റ്റ് എടുത്തു, ഒരു യൂണിറ്റ് ടെസ്റ്റ് എടുത്തു ടീച്ചർ. അപ്പോൾ രണ്ട് യൂണിറ്റ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് അല്ലേ, രണ്ട് യൂണിറ്റ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ ഇവന് ആദ്യത്തെ യൂണിറ്റ് ടെസ്റ്റിൽ കിട്ടിയ മാർക്ക് 70 മാർക്കാണ്. ഓക്കെ എത്രയിലോ ഒന്നും പറഞ്ഞിട്ടില്ല, 100-ലോ എന്തിലെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അറിഞ്ഞുകൂടാം. ടീച്ചർ ഒരു രണ്ട് യൂണിറ്റ് ടെസ്റ്റ് എടുത്തു, അതിൽ രവിക്ക് ആദ്യത്തെ ടെസ്റ്റിൽ 70 മാർക്ക് കിട്ടി അല്ലേ, രണ്ടാമത്തെ ടെസ്റ്റിൽ രവിക്ക് 75 മാർക്ക് കിട്ടി. അപ്പോൾ എന്താണ് ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൈൻഡ് ദ മിനിമം മാർക്ക് ഹി ഷുഡ് ഗെറ്റ് ഇൻ ദ തേർഡ് ടെസ്റ്റ്. അപ്പോൾ ടീച്ചർ ഇനിയൊരു ടെസ്റ്റ് എടുത്തു അല്ലേ, ഒരു ടെസ്റ്റും കൂടി എടുത്തു, അങ്ങനെ മൊത്തം 3 ടെസ്റ്റ് എടുത്തു ടീച്ചർ. മൂന്നാമത്തെ ടെസ്റ്റിൽ രവിക്ക് എത്രയോ മാർക്ക് കിട്ടണം, ഓക്കെ തേർഡ് ടെസ്റ്റിൽ, ടു ഹാവ് ആൻ ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 60 മാർക്ക്. മൊത്തത്തിൽ ആവറേജ് 60 മാർക്ക് കിട്ടണം. അതായത് ആവറേജ് എങ്ങനെ കാണാൻ പറയുന്നത് നിങ്ങൾക്ക്, നിങ്ങൾക്ക് മാർക്ക്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം എടുത്ത് നോക്കിയാൽ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ എക്സാമിൽ 70 മാർക്ക് കിട്ടി, രണ്ടാമത്തെ എക്സാമിൽ നിങ്ങൾക്ക് നമുക്ക് ചെറിയൊരു പ്രോബ്ലം എടുക്കാം, ഓക്കെ ഒരു ചെറിയ ടെസ്റ്റ് എടുത്തു നിങ്ങൾക്ക് മൊത്തത്തിൽ 20-ലെ ടെസ്റ്റ് എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ടെസ്റ്റിൽ 10 മാർക്ക് കിട്ടി, രണ്ടാമത്തെ ടെസ്റ്റിൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടി, മൂന്നാമത്തെ ടെസ്റ്റിൽ നിങ്ങൾക്ക് വീണ്ടും 10 മാർക്ക് കിട്ടി എന്നൊക്കെയാണ്. ഇതിൻ്റെ ആവറേജ് എങ്ങനെ കാണാം, ആവറേജ് മാർക്ക് നിങ്ങൾ എത്ര കാണാമെന്ന് പറയാം. അത്രേ ഉള്ളൂ ആവറേജ്. എന്തിൻ്റെ ആവറേജ് കാണാമെന്ന് വെച്ചാൽ, നമ്മളതിലുള്ളത് എല്ലാത്തിൻ്റെയും കൂട്ടുക, ഓക്കെ നമ്മളതിലുള്ള എല്ലാം കൂട്ടുക, എന്നിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണ, ഇത് 1, ഇത് 2, 3, 3 എണ്ണം അല്ലേ ഉള്ളത്, മൊത്തത്തിൽ ബൈ 3 ചെയ്യാം, അത്ര ഉള്ള ആവറേജ് കാണാമെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, നിങ്ങൾ 3 മാർക്കിൽ 20, 30, 40 അല്ലേ, 40 ബൈ 3 ആണ് ഇതിൻ്റെ ആവറേജ്. ഓക്കെ അപ്പോൾ അതുപോലെ ഏതൊരു സംഭവത്തിൻ്റെയും ആവറേജ് കാണാമെന്ന് വെച്ചാൽ മൊത്തത്തിൽ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് നമ്പേഴ്സ് തന്നു ഞാൻ, ഇപ്പോൾ 10, 20, 30, 40, 50 ഓക്കെ എനിക്ക് ഇത്രയും നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ വേണ്ടി തന്നു, എത്ര ചെയ്യാം? ഇത് 1, 2, 3, 4, 5 മൊത്തത്തിൽ 5 നമ്പറാണ് തന്നിട്ടുള്ളത്. ഈ 5 നമ്പറിൻ്റെയും ആവറേജ് കാണാൻ പറഞ്ഞു, ജസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്യാം. ഓക്കെ 10+, 20+, 30+, 40+, 50 എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5 5 നമ്പറല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ 5, ഇതാണ് ഇതിൻ്റെ ആവറേജ്. ഓക്കെ ആവറേജ് എന്നുള്ള കോൺസെപ്റ്റ് ഇതാണ് കേട്ടോ, നമുക്ക് എത്ര നമ്പർ വന്നിട്ടുണ്ടോ അതിന് മൊത്തത്തിൽ ആഡ് ചെയ്യുക, എന്നിട്ട് എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ആവറേജ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്താ വേണ്ടത്, മൊത്തത്തിൽ ആവറേജ് മാർക്ക് അവന് 60 വന്നിട്ടുണ്ട്. ഓക്കെ മൂന്നാമത്തെ ടെസ്റ്റിൽ എത്രയോ മാർക്ക് കിട്ടി, അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ അറ്റ്ലീസ്റ്റ് 60. ഓക്കെ അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ, ഇവന് ആദ്യത്തെ ടെസ്റ്റിൽ 70 മാർക്ക് കിട്ടി, രണ്ടാമത്തെ ടെസ്റ്റിൽ 75 മാർക്ക് കിട്ടി, മൂന്നാമത്തെ ടെസ്റ്റിൽ എത്രയോ മാർക്ക് കിട്ടണം അല്ലേ, ടു ഹാവ് എൻ ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ്, അറ്റ്ലീസ്റ്റ് കേട്ടോ, അറ്റ്ലീസ്റ്റ് 60 മാർക്ക് കിട്ടാൻ എത്രയോ മാർക്ക് വേണം, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എത്രയോ വേണം, എന്തിന് അറ്റ്ലീസ്റ്റ് 60 കിട്ടാൻ, അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കിട്ടി. ഓക്കെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, 70+, 75+, എത്രയോ മാർക്ക് അവന് കിട്ടണം, ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ടെസ്റ്റ് കിട്ടും, മൊത്തം 3 ടെസ്റ്റ് അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ 3,
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ വന്നു അല്ലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വേണ്ടുള്ളത്, ഇവന് 60 മാർക്ക് മിനിമമാണ്, മിനിമമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിന് എത്രയോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 60 കിട്ടും, 60നേക്കാൾ കൂടുതലും കിട്ടണം അല്ലേ. നോക്കാം നമുക്ക് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക, നോക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഇത് എത്ര കിട്ടുക നമുക്ക് കണ്ടുപിടിച്ചേ, എത്ര കിട്ടുക? 70 + 75 + x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ മൂന്നിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു, അതായത് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ. സോ 60 × 3 വരും. സോ 70 + 75 എത്ര വരും? 70 + 75 എന്ത് വരും? 70ഉം 70ഉം 140. 140 + 5 = 145 + x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 × 3 = 18 180. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ 140 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 180 - 145 എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 180 നിന്ന് 140 പോയാൽ നമുക്ക് എത്ര വരും? 40 വരും അല്ലേ. അതിന് 5 പോയാൽ 35 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ അർത്ഥം എന്താണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 35 ഇട്ട് കൊടുത്ത് നോക്കി നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവന് ആദ്യത്തെ എക്സാമ്പിൾ 70 കിട്ടി, രണ്ടാമത്തെ എക്സാമ്പിൾ 75 കിട്ടി, മൂന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് പറയണ പോലെ 35 കിട്ടിയെന്ന് നോക്കിയാം. അപ്പോൾ എത്ര കിട്ടും നോക്കി, എത്ര കിട്ടും? 70 + 75 145 + 35 എത്ര വരും? 0. 4 × 3 എത്ര വരും? 7 ആണ്. ഇവിടെ ആഡ് ചെയ്യണ്ട, ഒരു 170 ഇവിടെ ഒന്നും വരില്ലേ, 5 × 5 = 10 180. ഓക്കെ, അപ്പോൾ നമുക്ക് 180 കിട്ടി. 180 × 3 നമുക്ക് ഇപ്പുറത്ത് എഴുതാം. 180 / 3 എത്ര വരും? 60 കിട്ടി അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവൻ ആദ്യത്തെ എക്സാമിൽ 70 മാർക്ക് കിട്ടി, രണ്ടാമത്തെ എക്സാമിൽ 75 മാർക്ക് കിട്ടി, മൂന്നാമത്തെ എക്സാമിൽ 35 മാർക്ക് കിട്ടിയപ്പോൾ അവന് 60 മാർക്ക് കറക്റ്റ് മാർക്ക് കിട്ടിയപ്പോൾ കണ്ടോ, ഒരു പാസ്സാവാനുള്ള മാർക്കാണ് അല്ലേ. നമ്മൾ പറഞ്ഞാൽ എന്താ, അവന് അറ്റ്ലീസ്റ്റ് 60 മാർക്ക് കിട്ടണം. എന്തിന്? മൂന്നാമത്തെ എക്സാമിൽ അല്ലേ, എല്ലാം കൂടിയിട്ട് ആവറേജ് 60 മാർക്ക് കിട്ടണമെങ്കിൽ എക്സിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35, എക്സിന് 35 കൊടുത്തപ്പോൾ അവൻ ഓക്കെ 60 മാർക്ക് മിനിമം കിട്ടി. നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ച്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇതിൻ്റെ അർത്ഥം ഇവന് ഒന്നില്ലെങ്കിൽ 35 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലും കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇട്ടേ. ഓക്കെ, നമുക്ക് ഇതിനേക്കാളും മേലെ ഇട്ട് കൊടുത്ത് നോക്കി, എക്സിന് ഒരു 40 ഇട്ട് നോക്കി എന്താ വരാമെന്ന്. 70 + 75 + ഇപ്പം ഞാൻ 35നേക്കാളും മേലെയല്ലേ, ഞാൻ 40 ഇട്ട് കൊടുത്തു, എത്ര വരും? ആഡ് ചെയ്ത് നോക്കി നിങ്ങൾ. നമുക്ക് 145 ഉം 40 ഉം നമുക്ക് വരുന്നത്. കിട്ടിയോ നമുക്ക് അല്ലേ? 185. 185 / 3 എത്ര കിട്ടും? 185 / 3 61 അല്ലേ വരാ, 61 പോയിന്റ് സംതിങ് വരാ, 61 പോയിന്റ് സംതിങ് വരും, 61.6 വരാ. യെസ്, 61.666 വരും.
ഓക്കെ. അതായത് അപ്പം ആവറേജ് കൂടി, 60-ൽ നിന്ന് കൂടി 61.66 ആയി അല്ലേ. നമുക്ക് അങ്ങനെയല്ലേ വേണ്ടേ? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? സംശയം ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എഴുതിക്കോട്ടോ, ലെറ്റ് ഇതിന്റെ മേലെ എഴുതിക്കോ. എന്താ എഴുതാം? ഓക്കെ, ലെറ്റ് എക്സ് ബി ദ മാർക്ക് ഇൻ ദ തേർഡ് ടെസ്റ്റ് എഴുതിക്കോ. നമുക്കിതിന് നിങ്ങളെഴുതിക്കോ, മാർക്ക് ഒബ്ടെയിൻഡ് ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റിൽ അവൻ എത്ര കിട്ടി? 70 കിട്ടി. അതുപോലെ മാർക്ക് ഒബ്ടെയിൻഡ് ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് എത്ര? 75 കിട്ടി. അതുപോലെ മാർക്ക് ഒബ്ടെയിൻഡ്, അടുത്ത് നമുക്ക് ലെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ലെറ്റ് മാർക്ക് ഒബ്ടെയിൻഡ് ഇൻ ദ തേർഡ് ടെസ്റ്റ് ബി എക്സ്. അതുപോലെ അവന് കിട്ടുന്ന മിനിമം ആവറേജ് എത്ര ആയിരിക്കണം? മിനിമം ആവറേജ് മാർക്ക് ഷുഡ് ബി 60. മിനിമം ആവറേജ് അവന് 60 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആവറേജ് ഈക്വൽ ടു 70 പ്ലസ് 75 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാം. അതായത് 145 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 വരും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയിരുന്നു എല്ലാവരും. ഓക്കെ, നിങ്ങൾ ഇതിന് അവസാനം എഴുതിക്കോ, രവി ഷുഡ് സ്കോർ അറ്റ്ലീസ്റ്റ് 35 marks in the third exam. Endinana? To achieve an average of 60 mark. ഇത് നിങ്ങൾക്ക് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ലേ. നിങ്ങൾക്ക് ഇനി സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്കിപ്പോൾ സാറൊക്കെ പറയും, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പറയും നിങ്ങൾക്ക് ഇൻറ്റേണൽ മാർക്ക് എന്നുകൊണ്ട് മാർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് കുറേ ടെസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഈ പറയണ, ഇപ്പോൾ നിങ്ങൾക്ക് 60 മാർക്കാണ് നിങ്ങൾക്ക് മിനിമം മാർക്ക് എന്ന്, അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ആവറേജ്. നിങ്ങൾക്ക് 3 എക്സാമിൽ കൂടിയിട്ട് 60 മാർക്ക് കിട്ടണം, എന്നാലാണ് നിങ്ങൾക്ക് ഇൻറ്റേണൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റേണൽ പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടാം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ എക്സാമിൽ ഇതുപോലെ നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടി, രണ്ടാമത്തെ എക്സാമിൽ നിങ്ങൾക്ക് 75 മാർക്ക് കിട്ടി, മൂന്നാമത്തെ എക്സാമിൽ നിങ്ങൾക്ക് എത്രയോ മാർക്ക് കിട്ടണം.
എത്രയാ നിങ്ങൾക്ക് അറിയണം, എന്നാലേ നിങ്ങൾക്ക് 60 ആവറേജ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ, ആദ്യത്തെ എക്സാമിൽ നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടി, രണ്ടാമത്തെ എക്സാമിൽ 75 മാർക്ക് കിട്ടി, മൂന്നാമത്തെ എക്സാമിൽ നിങ്ങൾക്ക് എത്രയോ മാർക്ക് മേടിക്കണം, ആ മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മൊത്തം 3 എക്സാം, നിങ്ങൾക്ക് മൊത്തത്തിൽ ആവറേജ് 60 കിട്ടണം മിനിമം. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇടുക അവിടെ, അപ്പോൾ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതായിരിക്കും നിങ്ങളുടെ മൂന്നാമത്തെ എക്സാമിൽ നിങ്ങൾ മിനിമം മേടിക്കേണ്ട മാർക്ക്. കഴിഞ്ഞില്ലേ അശ്വത്ത്, കഴിഞ്ഞുണ്ട്. ആ കഴിഞ്ഞു. കൈ ഊക്കി ഉണ്ടായില്ലല്ലോ. ഓക്കെ ഓക്കെ, അടുത്തൊരു പ്രോബ്ലം വായിച്ചു നോക്കിയോ. ഇത് സിമിലർ പ്രോബ്ലം അല്ലേ? ടു റിസീവ് ഗ്രേഡ് എ, ഗ്രേഡ് എ കിട്ടണമെങ്കിൽ ഒരു കോഴ്സിൽ വൺ മസ്റ്റ് ഒബ്ടെയിൻ എൻ ഏവറേജ് ഓഫ് 90 മാർക്ക്. ഓക്കെ, ആവറേജ് ഇപ്പോൾ പറയുകയാണ് 90 മാർക്ക് കിട്ടണം. എന്തിനാണ്? ഒരു മിനിമം ആണോ? മിനിമം 90 മാർക്ക് കിട്ടണം. എന്തിന്? ഗ്രേഡ് എ കിട്ടാൻ ഒരു എക്സാമിൽ. ഓക്കെ, 90 എന്ന ആവറേജ് ഓഫ് 90 ഓർ മോർ. ഓക്കെ, ഒന്നുകിൽ 90 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആവറേജ് മാർക്ക് കിട്ടണം ഗ്രേഡ് എ കിട്ടാൻ. ഇൻ ദ 5 എക്സാംസ്, മൊത്തത്തിൽ 5 എക്സാം നടക്കുന്നുണ്ട്. ഓക്കെ, ഈച്ച് ഓഫ് 100. ഓക്കെ, ഓരോ എക്സാമും 100 മാർക്കിലാണ്. അങ്ങനെ 5 എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സാമിലും എന്താ പറയുക, നമ്മൾ മൊത്തത്തിൽ ആവറേജ് 90 മാർക്ക് കിട്ടണം മൊത്തത്തിൽ 5 എക്സാമിൽ. ഇഫ് സുനിത എന്ന് പറഞ്ഞ കുട്ടി, ഇഫ് സുനിതാസ് മാർക്ക് ഇൻ ദ ഫസ്റ്റ് 4 എക്സാം, സുനിത എക്സാം എഴുതി, സുനിതയ്ക്ക് മൊത്തത്തിൽ 5 എക്സാമിൽ ആദ്യത്തെ 4 എക്സാമിൽ കിട്ടിയ മാർക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇൻ ദ ഫസ്റ്റ് 4 എക്സാമിനേഷൻസ് ആർ 87, 92, 94, 95. നല്ല മാർക്കുണ്ട് അല്ലേ. ആദ്യത്തെ 4 എക്സാമിൽ ഇത്രയും മാർക്ക് കിട്ടി. അപ്പോൾ ഫൈൻഡ് ദ മിനിമം മാർക്ക് ദാറ്റ് സുനിത മസ്റ്റ് ഒബ്ടെയിൻ ഇൻ ദ 5th എക്സാം. ഓക്കെ, 4 എക്സാമിലെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മിനിമം മാർക്കാണ് അവൾക്ക് വേണ്ടത്? ഓക്കെ, സുനിത ഫൈൻഡ് ദ മിനിമം മാർക്ക് ദാറ്റ് സുനിത മസ്റ്റ് ഒബ്ടെയിൻ ഇൻ ദ 5th എക്സാം, അഞ്ചാമത്തെ എക്സാമിൽ സുനിതയ്ക്ക് എത്ര മാർക്ക് കിട്ടണം മിനിമം? എന്തിന്? എ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യാം? എന്തൊക്കെ മനസ്സിലായി എൻ്റെ അകത്തുനിന്ന്? നമുക്ക് മൊത്തത്തിൽ 5 എക്സാം ഉണ്ട് അല്ലേ, 5 എക്സാം ഉണ്ട്, 5 എക്സാം. അപ്പോൾ സുനിതയ്ക്ക്, സുനിത നമുക്ക് ആദ്യം 4 എക്സാം എഴുതിയിരുന്നു. ഓക്കെ, 4 എക്സാമിൻ്റെ മാർക്ക് എന്തായിരുന്നു? ആദ്യത്തെ എക്സാമിൽ സുനിതയ്ക്ക് 87 മാർക്ക് കിട്ടി, രണ്ടാമത്തെ എക്സാമിൽ സുനിതയ്ക്ക് 92 മാർക്ക് കിട്ടി, മൂന്നാമത്തേൽ 94, നാലാമത്തേൽ 95. അപ്പോൾ മൊത്തത്തിൽ 5 എക്സാം ഉണ്ട്. അഞ്ചാമത്തെ എക്സാമിൽ സുനിതയ്ക്ക് എത്രയോ മാർക്ക് കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സ് എന്നുകൊണ്ട് മാർക്ക് കിട്ടണം എന്ന് വിചാരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയണ്ടത്? ഞാൻ ഗ്രേഡ് എ കിട്ടണം നമുക്ക് സുനിതയ്ക്ക്. എന്താ, സുനിതയ്ക്ക് ഗ്രേഡ് എ വേണം. ഓക്കെ, ഗ്രേഡ് എ കിട്ടാൻ മിനിമം ആവറേജ് 90 മാർക്ക് വേണം. ഓക്കെ, 90 മാർക്ക് ആവറേജ് വേണം. അതായത് എല്ലാം കൂടിയിട്ട് ആവറേജ് എടുക്കുമ്പോൾ മിനിമം 90 മാർക്ക് ഉണ്ടെങ്കിലേ സുനിതയ്ക്ക് ഗ്രേഡ് എ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയാണ്, 90 മാർക്കാണ് ഉൾക്ക് ആവറേജ് വേണ്ടത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണ്. ഓക്കെ, ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ ആവറേജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 വേണം. അപ്പോൾ നമ്മളെന്താ ചെയ്യാം? 87 പ്ലസ് 92 പ്ലസ് 94 പ്ലസ് 95 പ്ലസ് എക്സ് അല്ലേ. അഞ്ചാമത്തെ എക്സാമിൽ നമുക്കറിയില്ല മൊത്തത്തിൽ എത്ര എക്സാം ഉണ്ട്, ബൈ 5 അതിൽ ആവറേജ്. അപ്പോൾ ആവറേജ് നമുക്ക് എത്ര കിട്ടണ്ടേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. ഒന്നില്ലെങ്കിൽ മിനിമം 90 കിട്ടണം, 90 കൂടുതൽ കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇടണേ. ഓക്കെ, മിനിമം 90 കിട്ടണം. കൂടുതലിട്ടാലും കുഴപ്പമില്ലല്ലോ, എന്തായാലും എ ഗ്രേഡ് കിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് നമുക്ക് അത്ര വരും. നോക്കി നോക്കി, എയ്റ്റി സെവൻ പ്ലസ് 92 പ്ലസ് 94
plus 95. Yes, 368 വരും. 368 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ അഞ്ചിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, അതായത് 90 × 5 വന്നു. എന്ത് വരും അപ്പോൾ 90 × 5? 9 × 5 45 അല്ലേ. അപ്പോൾ 368 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 വരും അല്ലേ. അപ്പോൾ എക്സ് എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 മൈനസ് അല്ലേ, ഇത് പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവില്ലേ. 368 എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 82. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? സുനിതയ്ക്ക് 5-ാമത്തെ എക്സാമിൽ മിനിമം, ഓക്കെ, മിനിമം 82 മാർക്ക് കിട്ടണം. 82 കിട്ടിയാൽ ഇവൾക്ക് 90 ആവറേജ് കിട്ടും, എ ഗ്രേഡ് കിട്ടും. ഇപ്പോൾ 83 കിട്ടിയാലും അത് ആവറേജ് 91 മേലേക്ക് പോകും, അപ്പോഴും എ ഗ്രേഡ് കിട്ടും അല്ലേ. 84 കിട്ടിയാലും കുഴപ്പമില്ല, അത് ആവറേജ് 90 മേലെ പോകും, അപ്പോൾ ആവറേജ് കൂടി കൂടി പോകും. ഓക്കെ, 85 കിട്ടിയാലും ആവറേജ് കൂടും, അപ്പോഴും എ ഗ്രേഡാണ്. അപ്പോൾ നമ്മൾ പറയണതെന്ന് വെച്ചാൽ മിനിമം സുനിതയ്ക്ക് തേർഡ് എക്സാമിൽ 82 കിട്ടണം, മിനിമം 82 കിട്ടണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടിയത് എന്നുള്ള ആൻസർ. എന്ത്? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 82, മിനിമം 82 കിട്ടണം. ഓക്കെ, ഇത്ര ഉള്ള പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ആദ്യം നമുക്ക് ലെറ്റല്ല മാർക്ക് ഒബ്ടെയിൻഡ് ബൈ സുനിത ഇൻ ദ ഫസ്റ്റ് 4 എക്സാംസ് ആർ. ഓക്കെ, ആദ്യത്തെ 4 എക്സാംസിൽ സുനിത കിട്ടിയ എക്സാംസിൽ കിട്ടിയ മാർക്ക് എത്രയൊക്കെയാണ്? 87, 92, 94, 95. ഓക്കെ, അതുപോലെ ഒരെണ്ണം കൂടി അസ്യൂം ചെയ്യുക. ലെറ്റ് എക്സ് ബി ദ മാർക്ക് ഒബ്ടെയിൻഡ് ബൈ സുനിത ഇൻ ദ 5th എക്സാം. ഓക്കെ, 5-ാമത്തെ എക്സാമിൽ സുനിത കിട്ടിയ മാർക്ക് എക്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതുപോലെ മിനിമം മിനിമം ആവറേജ് ഷുഡ് ബി എത്രയായിരുന്നു? 90 അല്ലേ, മിനിമം ആവറേജ് ഷുഡ് ബി 90. ഇതാണ് 3 കണ്ടീഷൻസ്. അപ്പോൾ നമ്മളത് ചെയ്യാം. ആവറേജ് ഈക്വൽ ടു 87 പ്ലസ് 92 പ്ലസ് 94 പ്ലസ് 95 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ മൊത്തത്തിൽ അത്ര 5 എക്സാം അല്ലേ, ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. നമുക്കത് കിട്ടി 368 അല്ലേ. നമുക്ക് 368 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 മൈനസ് 368, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 82 അല്ലേ. അപ്പോൾ സുനിതയ്ക്ക് മിനിമം 82 മാർക്ക് കിട്ടണം. അത് നമുക്ക് എന്തെഴുതാൻ പറ്റും? ദെയർഫോർ സുനിത മസ്റ്റ് അച്ചീവ് മാർക്സ് ഇൻ ദ 5th എക്സാം. എന്തിനാണ്? ടു ഗെറ്റ് എ ഗ്രേഡ്. എ ഗ്രേഡ് കിട്ടണമെങ്കിൽ സുനിത
അഞ്ചാമത്തെ എക്സാമ്പിൾ മിനിമം 82 മാർക്ക് പഠിക്കണം. ഓക്കെ, അതിനേക്കാൾ മേലെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, മിനിമം 82 മാർക്ക് പഠിക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ അല്ലേ? എന്നിടത്ത് ക്ലിയർ അല്ലേ? വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്ന് ഓക്കെ. പിന്നെ ആ ഒരു നമ്മൾ ജസ്റ്റ് മുന്നേ ചെയ്ത എന്താ പറയുക, ആ ഒരു സെക്ഷനിൽ ആ ഒരു നമ്പർ ലൈനിൽ ഗ്രാഫ് വരയ്ക്കില്ല നമ്മൾ, ആ ഒരു രണ്ട് പ്രോബ്ലം എല്ലാവരും ചെയ്തിട്ട് ഇന്ന് അയച്ചു തരണം കേട്ടോ. ബാക്കി ഇല്ല, ബാക്കി നമുക്ക് വേറെ ക്ലാസ്സുള്ളല്ലോ, നമുക്ക് നാളെ എടുക്കാം. നമുക്ക് നാളെ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി എന്നാൽ. ഓക്കെ, താങ്ക് യു.